ആയി ഒരു വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കുടുംബമൊക്കെ ആയിട്ട് കണ്ടിരുന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. ഇതൊരു മലയാള സിനിമയല്ല, മലയാളത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു മലയാളം ഡബ്ഡ് ഫിലിമാണ്. നീറ്റായിട്ടുള്ള ഡബ്ബിംഗ് നടത്തിയിരിക്കുന്ന ഒരു സിനിമയാണ്. ഇത് ശരിക്കും ഒരു പക്ക അൺറൈറ്റഡ് ആയിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രമാണ്. എന്തായാലും ഈ ഒരു സിനിമ നമ്മളിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ലൂലി വാവ എന്ന് പറയുന്ന ഒരാളാണ്. ഒറിജിനൽ പേര് ലൂലി വാവ ആയിരിക്കില്ല, നമുക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഐഡിയയിൽ ലൂലി വാവ എന്നാണ് കിടക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ആദ്യമേ ഒരു നന്ദി പറയുന്നു. കൂടാതെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞോട്ടെ, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത്തരത്തിലുള്ള മലയാളം ഡബ് ഫിലിംസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്കൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. അത് നമ്മുടെ ചാനൽ ആദ്യ കാലങ്ങൾ മുതൽ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഈ സബ്ടൈറ്റിലൊന്നും ഇട്ട് വിദേശ ഭാഷ ചിത്രങ്ങൾ കാണാനൊന്നും താല്പര്യമില്ല, അവർക്ക് മലയാളം തമിഴ് തുടങ്ങിയ സിനിമകളാണ് കാണാൻ ആഗ്രഹമുള്ളത്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൂടി ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. അല്ലെങ്കിൽ ഈ മലയാളം ഡബ് ഒക്കെ ആർക്ക് വേണ്ടിയാണ് കൊണ്ടിരുന്നതെന്നൊക്കെ കുറച്ച് പേര് ചിന്തിച്ചേക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ഥിതി എന്നുള്ളത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് നടത്തുന്നത്, ഉപകാരപ്പെടുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളതാണ് സാരം. എന്തായാലും സിനിമയുടെ പേര് അന്തരീക്ഷം എന്നുള്ളതാണ്. 2018 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ISRO ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയാണ്. മിഹ്റ എന്നാണ് ആ ഒരു സാറ്റലൈറ്റിൻ്റെ പേര് എന്നുള്ളത്. എന്നാൽ അത് വിക്ഷേപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, സ്പേസിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കണക്ഷൻ ലോസ്റ്റ് ആകുകയാണ്. അല്ലെങ്കിൽ ISROയ്ക്ക് അതിൻ്റെ കണക്ഷൻ ലോസ്റ്റ് ആകുകയാണ്. അപ്പം ഇത് ലോസ്റ്റ് ആയതിനെ തുടർന്ന് തന്നെ ഉടനെ ഒരു അവിടെ ഒരു സാറ്റലൈറ്റുമായിട്ട് അല്ലെങ്കിൽ ചൈനീസ് സാറ്റലൈറ്റുമായിട്ട് ഇത് കൂട്ടിയിടിക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഇവർ മനസ്സിലാക്കുകയാണ്. ഇത് എങ്ങാനും ഇടിയെങ്ങാനും നടന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും ഓക്കെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും നഷ്ടമാകും എന്നുള്ളതാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവരെ ISRO സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മിഹ്റ എന്ന് പറയുന്ന സാറ്റലൈറ്റ് എങ്ങനെയാലും ശരിയാക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചിത്രത്തിലെ ദേവെന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഹീറോ, അദ്ദേഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മിഹ്റ എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റ് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ഏകദേശ പ്ലോട്ട് എന്നുള്ളത്. ഈ ഒരു സിനിമ ഇന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്നുള്ളത് ഈ ഒരു സിനിമയുടെ കഥ, തിരക്കഥ എന്നൊക്കെയുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള സ്പേസ് ഫിലിംസ് ഒക്കെ തന്നെ വളരെ ചുരുക്കമാണ്. നമ്മൾ അവസാനമായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടിക് 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 എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. അല്ലാതെ വലിയധികം സിനിമകളൊന്നും തന്നെ ഈ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സബ്ജക്ട് ലൈൻ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ആദ്യത്തെ പ്ലസ് പോയിൻ്റ് എന്നുള്ളത്. അതും ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആ സ്പേസിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സബ്ജക്ട് ലൈൻ തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലേത്. കൂടാതെ ആ ഒരു സെക്കൻഡ് ഹാഫ് കാഴ്ചകളൊക്കെ ഗംഭീരമായിരുന്നു. അത് ആ ഒരു സ്പേസിൽ വെച്ചുകൊണ്ട് ഇത് ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മിഹ്റ എന്ന് പറയുന്ന സാറ്റലൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു. പ്രേക്ഷകരൊക്കെ തന്നെ സ്ക്രീനിലേക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നോക്കി ഇരുത്തുന്ന രീതിയിൽ തന്നെയാണ് അതൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രധാനമായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നുള്ളൊരു കാര്യമാണ്. ചിത്രത്തിൻ്റെ ആ ഒരു വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോഴത്തേക്കും എന്താണ്, നമുക്കൊരു അൺറിയാലിറ്റി എന്നുള്ളൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ ശരിക്കും കാണുമ്പോഴത്തേക്കും ഇതുപോലെ സ്പേസിൽ പോയിട്ട് കുറച്ച് ആളുകൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്പേസിൽ വെച്ചുകൊണ്ട് ആ സാറ്റലൈറ്റ് റെഡിയാക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതീതി നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ആ ഒരു വിഷ്വൽസ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും വിഷ്വൽസ് ഒക്കെ തന്നെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു CGI അല്ല സോറി VFX വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കൂടാതെ ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുൺ തേജ, അതിഥി റാവു, റഹ്മാൻ, സത്യദേവ് ഒക്കെ തന്നെയാണ് എത്തുന്നത്. ഇതിലും വരുൺ തേജയുടെ കാര്യമൊക്കെ പറയണം, ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ റഹ്മാൻ ആകട്ടെ, സത്യദേവ് ആകട്ടെ, ഇവരൊക്കെ തന്നെ നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിനിമാറ്റോഗ്രഫി കാഴ്ച, ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് അതൊക്കെ തന്നെ ഗിഡിലിനായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ മ്യൂസിക് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഒരു മലയാളം ഡബ്ബിംഗ് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും ഗാനങ്ങളൊക്കെ ഒരു വളരെ അലമ്പാക്കി വിടാറുണ്ട്. ഇവിടെ ആ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാനും വളരെ രസകരമായിരുന്നു. അതുപോലെ തന്നെ BGM കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നിലവാരം പുലർത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഈ സിനിമ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ ഒരു പക്ഷേ നിങ്ങൾ എല്ലാ ലാംഗ്വേജസിലുള്ള ഫിലിമും കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിനിമകളൊക്കെ ആയിട്ട് കുറച്ച് സാമ്യമൊക്കെ തോന്നിയേക്കും. എസ്പെഷ്യലി നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, 2013 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഹോളിവുഡ് സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പിറേഷനൊക്കെ കൊണ്ടിട്ടായിരിക്കാം ഈ ഒരു സിനിമ അനുയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഗ്രാവിറ്റി പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സിനിമയൊന്നും അത്രയും വലിയ മാരകമാണ് എന്നൊന്നും തോന്നില്ല. ഓക്കെ, അത് തീർച്ചയായിട്ടും തോന്നില്ല. കാരണം ഗ്രാവിറ്റി എന്നുള്ളത് ഒരു ത്രൂ ഔട്ട് ഇതുപോലെ സ്പേസിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. അതിനുള്ളിൽ വേറെ അഡീഷണൽ ആയിട്ടുള്ള ചേരുവകളൊന്നുമില്ല. സ്റ്റാർട്ട് ടു എൻഡ് പ്രേക്ഷകരെ
ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലെവലിലൊന്നും ഈ ഒരു സിനിമയെ പ്രതീക്ഷിക്കരുത്. ഇതൊരു ഇന്ത്യൻ സിനിമയാണ്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. എന്തായാലും കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെ ചിലയിടങ്ങളിൽ കുറച്ച് വീക്കൊക്കെ ആയിരുന്നു, അതൊക്കെ ഞാൻ ഓപ്പണായിട്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു വട്ടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു അർഹിച്ച വിജയം നേടാത്ത ഒരു സിനിമയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ സിനിമയൊക്കെ തീർത്തും ദുരന്തമായി മാറിയിട്ടുള്ള ഒരു സിനിമയാണ് ബോക്സ് ഓഫീസിൽ. ഇപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടിയും ആരും ഈ ഒരു സിനിമയെപ്പറ്റി ഒന്നും പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകില്ല. ഒരു പക്ഷേ നമ്മളായിരിക്കാം ഒരു റിവ്യൂ ചെയ്തിരിക്കുക. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഒന്നോ രണ്ടോ ചാനൽ റിവ്യൂ വന്നിട്ട് കാണും. പക്ഷേ ഈ സിനിമയെപ്പറ്റി ഒന്നും അധികം ആരും സംസാരിച്ചിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ഓക്കെ, എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ അവൈലബിൾ ആണ്, മലയാളം ഡബ്ബിംഗ് എന്നുള്ളത് ക്ലീൻ ആയിട്ട് നീറ്റായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. റേറ്റിംഗ് നിങ്ങൾ തന്നെ പങ്കുവച്ചേക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ റേറ്റിംഗ് ഒക്കെ തന്നെ നിങ്ങളും പങ്കുവച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.